വെൽക്കം ബാക്ക് ടു തമീസ് കിച്ചൺ. പുഡിംഗ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുഡിംഗ് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഞാൻ പുഡിംഗ് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ ഇതിൽ ഞാനൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പുഡിംഗ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു അര ലിറ്റർ പാലെടുക്കുകയാണെങ്കിൽ അതിലേക്ക് 10 ഗ്രാം ചൈനാഗ്രാസ് എന്നുള്ള അളവിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടൊക്കെ ചെയ്യാനുണ്ടാവും. ആ സമയത്ത് ഞാൻ 1/2 ലിറ്റർ പാലിന് 12 ഗ്രാം ചൈനാഗ്രാസ് എന്നുള്ള അളവിലാണ് എടുക്കുക. 1/2 ലിറ്റർ പാലിന് 12 ഗ്രാം ചൈനാഗ്രാസ് നമ്മൾ എടുക്കുന്നത്. പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു 12 ഗ്രാം ചൈനാഗ്രാസ് ചേർക്കുന്നത് കേട്ടോ. പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ആയിരിക്കും ചിലർ കൊണ്ടുപോകുന്നത്. ആ സമയത്തും അതൊന്നും മെൽറ്റാവാതെയൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിംഗ് ആണ് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പുഡിംഗ് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചൈനാഗ്രാസ് എപ്പോഴും നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളീ പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ നമ്മൾ ചൈനാഗ്രാസും കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ക്യാരറ്റ് പുഡിങ്ങോ ഇളനീർ പുഡിങ്ങോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാല് ചൂടാകുന്ന ആ ഒരു സമയത്ത് അരച്ചു വെച്ചിട്ടുള്ള ആ ഇളനീറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരറ്റിൻ്റെയോ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ചൈനാഗ്രാസിൻ്റെ മിക്സിനെയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും കേട്ടോ. അപ്പോഴാണ് പാലിൻ്റെയും ആ ചൈനാഗ്രാസിൻ്റെയും മിക്സ് ഒരേ ചൂടിലാവുള്ളൂ കേട്ടോ. ഒരേ ചൂടിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിതിലേക്ക് വാനില എസൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ, ബാക്കിയുള്ള എസൻസുകളൊന്നും ചേർക്കാറില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എസൻസുകൾ ചേർക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എസൻസ് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുത്തൽ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പൈനാപ്പിളിൻ്റെ പുഡിങ്ങാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിനെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അത് നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ട്രേയില് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെയും ആ ഒരു ചൈനാഗ്രാസും കൂടി കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാലും ചൈനാഗ്രാസും ഉള്ള ഒരു മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുഡിംഗ് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കുമ്പം പുഡിംഗ് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കേടായി എന്ന് പറഞ്ഞിട്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അതിന് ശേഷം കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് ചൂട് മാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പിരിഞ്ഞു പോകാതെ നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് മധുരം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കൂടുതലായിട്ട് ചേർക്കുമ്പോഴാട്ടോ നമ്മളെ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. പുഡിങ്ങിൽ മധുരം ചേർക്കുന്ന സമയത്ത് എപ്പോഴും മധുരം മുന്നിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സാധാ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ട് കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ട്രേയിലേക്കുള്ള അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4.5 പാക്കറ്റ് പാലിലേക്കുള്ള ചൈനാഗ്രാസാണ് എടുക്കുന്നത്. 5 പാക്കറ്റ് ചൈനാഗ്രാസും 1 പാക്കറ്റിൽ 4 ഗ്രാം ചൈനാഗ്രാസും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 4.5 പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4.5 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാലിൻ്റെ മിക്സും ചൈന ഗ്രാസും കൂടി ഒരേ സമയം തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ക്യാരറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇവിടെ 1 കിലോ ക്യാരറ്റ് ഒന്ന് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തതാണേ. പാല് ചൂടായതിന് ശേഷം ഇതാ ഞാൻ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലൊന്ന് ചൂടായാൽ മതി കേട്ടോ. ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അര ലിറ്റർ പാലിൽ ക്യാരറ്റ് പുഡിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അളവ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇനി ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുഡിങ് പിരിഞ്ഞു പോകുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ദാ ഞാനിവിടെ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പുഡിങ്ങും പാലും ഒരേ ചൂടിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.